ഹൈ ചിൽഡ്രൻസ് ഹവ് അയ്യൂ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സാണ് കേട്ടോ ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കി യൂണിറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ ക്വസ്റ്റിൻ ആൻഡ് ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക കാണാത്തവർ അതൊന്നും പോയി നോക്കുകട്ടോ അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തു ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തീർക്കുക എനിക്കൊരുപാട് കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആയത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ചാപ്റ്റർ നോക്കാം എന്താണ് ഈ യൂണിറ്റിൻ്റെ പേര് ഗ്ലിംസസ് ഓഫ് നാച്ചോ എന്താണത് ഗ്ലിംസസ് ഓഫ് നാച്ചോ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നേർക്കാഴ്ചകൾ അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ കാഴ്ചകളെയും കുറിച്ച് അല്ലേ അതാണ് ഈ ഒരു ചാപ്റ്റർ സംസാരിക്കുന്നത് ഈ ഒരു യൂണിറ്റ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് ഇവിടെ നമുക്കൊരു പോയം തന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട് ഫിംഗേഴ്സിനെ കുറിച്ചാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ദ ദി ആൻഡിസ്ക്യോഴൽ എന്താണ് ദ ദി ആൻഡിസ്ക്യോഴൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പോയമാണ് കേട്ടോ അപ്പോൾ അതാരാണ് എഴുതിയിട്ടുള്ളത് ആരാണ് റാൽഫ് വാൾഡോ എമേഴ്സൺ ഇവിടെ നമുക്ക് അതിൽ ചെറിയൊരു ബോക്സിലൊക്കെ തന്നിട്ടുണ്ട് അതെന്ത് ചെയ്യുക നിങ്ങൾ വായിച്ചു നോക്കാം ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു പോയം എന്താണ് പറയുന്നത് നോക്കാമേ നമുക്ക് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ് പർവ്വതം അല്ലേ ഒരു മലയാണ് സ്ക്യോഴൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അണ്ണാറക്കണ്ണൽ അല്ലേ ദ മൗണ്ടെയ്ൻ ഹാഡ് എ ഹെഡക്യോഴൽ എന്താണ് മൗണ്ടെയ്നും നമ്മുടെ സ്ക്യോഴലും അല്ലേ അതായത് മൗണ്ടെയ്നും നമ്മുടെ സ്ക്യോഴലും തമ്മിൽ ക്യോഴൽ എന്ന് പറഞ്ഞാൽ എന്താണ് വഴക്കിട്ടു ഓക്കെ ഒരു വഴക്ക് നടന്നു ആൻഡ് ദി ഫോർമർ കോൾഡ് ദി ലാറ്റർ ലിറ്റിൽ പ്രിക് വൺ റീപ്ലൈറ്റ് എന്താണ് ആൻഡ് ദ ഫോർമ കോൾഡ് ദി ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ഒരു ഒരു കാര്യം പറയുകയാണ് അതായത് രണ്ട് രണ്ട് തിങ്സിൻ്റെ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളുടെ പേര് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെ ബുക്ക് ആൻഡ് പെൻ അപ്പോൾ ഇവിടെ ഫോർമർ ആരായിരിക്കും ബുക്ക് ആയിരിക്കും എന്താണ് ഫസ്റ്റ് പറയുന്നത് ഏതൊരു കാര്യവും സ്ഥലമായിക്കോട്ടെ പേരായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഒരു എന്താ പറയുക ഒരു തിങ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റും അതേപോലെ തന്നെ സെക്കൻഡും പറയും അല്ലേ അതായത് ബുക്ക് ആൻഡ് പെൻ എന്ന് പറയും പെൻ ആൻഡ് പെൻസിൽ എന്ന് പറയും ഇല്ലേ ബുക്ക് ആൻഡ് പെൻ എന്ന് പറയുകയാണ് അതേപോലെ ഇവിടെ എന്താണ് മൗണ്ടൈൻ ആൻ്റി സ്ക്യോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ആരാണോ ഫസ്റ്റ് പറയുന്ന പേരെന്താണോ അതാണ് ഫോർമർ രണ്ടാമത് പറയുന്നത് എന്താണ് ലാറ്റർ മനസ്സിലായോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് ആരെയാണ് മൗണ്ടെയ്നാണ് അല്ലേ രണ്ടാമത് പറയുന്നതോ സ്ക്യോറൽ അല്ലേ അപ്പോൾ നമ്മുടെ മൗണ്ടെയ്നെ ലാറ്ററിനെ എന്ത് വിളിച്ചു എന്നാണ് പറയുന്നത് ലിറ്റിൽ പ്രിഗ് എന്ന് വിളിച്ചു ലിറ്റിൽ പ്രിഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കുള്ളെന്നോ അല്ലെങ്കിൽ ചെറിയ ഒരു ചെറിയ കൊള്ളെന്ന് വിളിച്ചു ലിറ്റിൽ പ്രിഗ് എന്ന് വിളിച്ചു വൺ റീപ്ലൈഡ് യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ് ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദോ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കദോ ടു മേക്കപ്പ് എ ഇയർ ആൻഡ് എ സ്വിയോ എന്താണ് ഇവിടെ നമ്മുടെ സ്കോളല്ലേ ഈ മൗണ്ടെയിന് നമ്മളെ ലിറ്റിൽ പ്രിങ്ക് എന്ന് വിളിച്ചു അല്ലേ നമ്മുടെ അണ്ണാറക്കണ്ണനെ ലിറ്റിൽ പ്രിങ് എന്ന് വിളിച്ചപ്പോൾ നമ്മുടെ അണ്ണാറക്കണ്ണൻ എന്താണ് മറുപടി കൊടുത്തത് ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് നമ്മുടെ അണ്ണാറക്കണ്ണൻ അതിന് മറുപടി കൊടുത്തത് എന്താണ് മറുപടി കൊടുത്തത് എന്താണ് യു ആർ ഡൗട്ട് ലസ് വെരി ബിഗ് അല്ലേ നിങ്ങൾ എന്താണ് ഒരിക്കലും ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾ തന്നെയാണ് വലുത് അല്ലേ ഒരു സംശയവും ഇല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വലിയതാണ് അല്ലേ ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗതോ എന്താണ് ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും അല്ലേ ഏത് തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലേ എല്ലാ കാര്യങ്ങളും അതേപോലെ എല്ലാ കാലാവസ്ഥകളും അല്ലേ എല്ലാ കാലാവസ്ഥകളും ചേർന്നതാണ് എന്ത് ഒരുമിച്ച് വരുന്നതാണ് ഒരു വർഷമെന്ന് പറയുന്നത് അല്ലേ അതായത് ശരിയാണ് അല്ലേ ഒരു മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെറിയ മഴ എന്താ പറയുക ചെറിയ കാര്യങ്ങൾ പോലും എന്തായി നീരാവിയായി പോയിട്ട് അങ്ങനെയൊക്കെയല്ലേ മഴ പെയ്യുന്നത് അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ ആ ചെറിയ കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ എല്ലാ എന്താ കാലാവസ്ഥകളും ഒരുമിച്ച് വന്നാൽ മാത്രമേ എന്താവൂ ഒരു വർഷമാകൂ എന്നാണ് ഇവിടെ പറയുന്നത് ആൻഡ് സ്പിയോ എന്താണ് ഒരു ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ് ഒരു എന്താ പറയുക സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു ബോൾ അല്ലേ അതായത് ഒരു ഒരു ബോൾ അപ്പോൾ ഇവിടെ എന്താ മീൻ ചെയ്യുന്നത് നമ്മുടെ എർത്തിനെയാണ് അല്ലേ ഭൂമിക്കാണ് ഇവിടെ സ്ഫിയർന്ന് മീൻ ചെയ്യുന്നത് ആൻഡ് ഐ തിങ്ക് ഇറ്റ് നോട്ട് ഡിസ്ക്രൈസ് ടു ഒക്കുപ്പൈ മൈ പ്ലേസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇൻ നോ ഡിസ്ക്രൈസ് എന്താണ് ഡിസ്ക്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു വേർഡാണ് അല്ലേ ഡിസ്ക്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പം അതിൻ്റെ മീനിങ് എന്താണ് അപമാനം അല്ലേ എനിക്കെന്നില്ല എനിക്കൊരു അപമാനവും തോന്നുന്നില്ല ടു ഒക്കുപ്പൈ മൈ പ്ലേസ് അല്ലേ എനിക്കിവിടെ നിൽക്കാൻ എൻ്റെ സ്ഥലത്ത് നിൽക്കാൻ എനിക്കൊരു എന്താ പറയുക ഒരു എന്താ പറയുക അപമാനവും എനിക്ക് തോന്നുന്നില്ല പിന്നെന്താണ് പറയുന്നത് ഇഫ് ഐ ആം നോട്ട് സോ ലാർജ് ആസ് യു യു ആർ നോട്ട് സോ സ്മോൾ ആസ് ഐ എന്താണ് ഞാൻ നിങ്ങളെക്കാളും വലുതുമല്ല നിങ്ങൾ എന്നെക്കാളും ചെറുതുമല്ല അല്ലേ എന്താണ് ഐ ആം നോട്ട് സോ ലാർജ് ആസ് യു നിങ്ങളെപ്പോലെ ഞാൻ എന്തല്ല വലുതല്ല യു ആർ നോട്ട് സ്മോൾ ആസ് ഐ അല്ലേ എന്നെ പോലെ എന്തല്ല ചെറുതുമല്ല ആൻഡ് നോട്ട് ഹാഫ് സോ സ്പ്രൈ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എൻ്റെ അത്ര ഊർജസ്വലം പോലും ഇല്ല അതായത് എൻ്റെ അത്ര എന്തില്ല ഊർജമില്ല ശക്തി ഇല്ല എന്നാണ് ഇവിടെ എന്ത് പറയുന്നത് നമ്മുടെ സ്ക്യോറൽ നമ്മുടെ മൗണ്ടെയ്ൻ്റെ അടുത്ത് പറയുന്നത് അല്ലേ അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഐ വിൽ നോട്ട് ഡെനി യു മേക്ക് എ വെരിറ്റി സ്ക്യോറൽ ട്രാക്ക് എന്താണ് ഐ വിൽ നോട്ട് ഡെനി യു മേക്ക് ഞാനൊരിക്കലും എന്താ ഇവിടെ പറയുന്നത് ഇങ്ങനെ എല്ലാമാണെങ്കിലും ഒരു സ്ക്യുറലിന് അല്ലേ നമ്മുടെ അണ്ണാറക്കണ്ണനെ നടക്കാനുള്ള ഒരു പാത അല്ലേ സ്ക്യുറലിനുള്ള ഒരു ട്രാക്ക് ഉണ്ടാക്കിത്തന്നത് ആരാണ് മൗണ്ടെയിൻ തന്നെയാണ് എന്നുള്ളത് ആർക്ക് ബോധ്യമുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ നമ്മുടെ സ്ക്യുറലിന് അതെന്തുണ്ട് അത് അറിയാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലേ ടാലൻസ് ഡിഫർ ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട് ഇഫ് ഐ കനോട്ട് ക്യാറി ഫോർ എസ്റ്റ്സ് ഓൺ മൈ ബാക്ക് എന്താണ് ടാലൻസ് ഡിഫറെൻ്റ് ആണ് അല്ലേ അതായത് ഓരോരുത്തർക്കുമുള്ള ടാലൻസ് എന്താണ് ഓരോരുത്തർക്കുമുള്ള കഴിവുകൾ എന്താണ് വ്യത്യസ്തമുള്ളതാണ് അല്ലേ ഒരാൾക്കുള്ള കഴിവാണോ മറ്റൊരാൾക്കുള്ളത് അല്ല അപ്പോൾ ടാലൻസുകൾ എന്താണ് ഡിഫറെൻസാണ് അല്ലേ അതിങ്ങനെ എന്താ പറയുക മാറ്റങ്ങളുണ്ട് അല്ലേ എനിക്ക് എന്തു ചെയ്യാൻ പറ്റില്ല എൻ്റെ തോളിൽ അല്ലേ എൻ്റെ ബാക്കിൽ എൻ്റെ പുറത്ത് ഒരു കാടിന് എന്താ പറയുക ചുമന്ന് കൊണ്ട് പോകാൻ വേണ്ടി കഴിയില്ല പിന്നെ അതേപോലെ നെയ്ദോ ക്യാൻ യു ക്രാക്ക് എ നട്ട് അതേപോലെ തന്നെ മൗണ്ടെയിൻ എന്ത് നിനക്കെന്ത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയില്ല ഒരു നട്ട് അല്ലേ ഒരു നട്ട് ഇങ്ങനെ എന്താ കടിക്കാൻ വേണ്ടി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ അതായത് കടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം എന്താണ് ഈ ഒരു ഈ ഒരു പോയത്തിൻ്റെ സമ്മറി എന്താണ് ഈ ഒരു പോയം എന്താ ശരിക്കും പറയുന്നത് എന്താണ് ചെറുതോ വലുതോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് അല്ലേ ഓരോ കഴിവുകളാണ് ആർക്കുള്ളത് ഓരോരുത്തർക്കും ഉള്ളത് അല്ലേ അതായത് ഇപ്പം ഇതൊക്കെ മുഴുവൻ പറഞ്ഞപ്പം നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ ഈ ഒരു പോയത്തിൽ അപ്പോൾ ഒന്നുമല്ല എന്താണ് നമ്മളെ മൗണ്ടെയനും സ്ക്യോറലും തമ്മിൽ വഴക്കുണ്ടാക്കി നമ്മളെ സ്ക്യോറൽ ചെറുതാണെന്ന് ആര് പറഞ്ഞു മൗണ്ടെയ്നു പറഞ്ഞു പക്ഷെ മൗണ്ടൈന് പറഞ്ഞത് സ്ക്യോറലിന് ഇഷ്ടമായില്ല അപ്പോൾ നമ്മൾ മൗണ്ടെയിൻ സ്ക്യോറൽ എന്താ പറഞ്ഞത് ബുദ്ധിപരമായിട്ടാണ് സ്ക്യോറൽ അതിനുള്ള മറുപടി പറഞ്ഞത് അല്ലേ എന്തായിരുന്നു ആ മറുപടി എന്തായിരുന്നു അതായത് ചെറുതോ വലുതോ ഒന്നുമില്ല എല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ഒരു വർഷം വർഷമെന്താവുള്ളൂ കഴിഞ്ഞു പോവുകയുള്ളൂ അല്ലേ അതേപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്ത് പറയുന്നുണ്ട് ചെറു ഞാൻ വലുതും നീ ചെറുതുമാണെന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല അല്ലേ പിന്നെന്താണ് ഒരു എനിക്കുള്ള പാത നിർമ്മിച്ച് തന്നതാരാണ് നീ തന്നെയാണ് അല്ലേ മൗണ്ടൈനോട് പറയുകയാണെ നീ തന്നെയാണ് അതേപോലെ ഒരുപാട് ടാലസ് എല്ലാവർക്കും വ്യത്യാസമായിരിക്കും അല്ലേ അപ്പം കഴിവുകൾ എന്തായിരിക്കും ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫോറസ്റ്റ് കാട് എൻ്റെ ബാക്കിൽ ചുമന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അതേപോലെ നിനക്കൊരു നട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കടിക്കാനും പറ്റില്ല അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ എന്ത് പോയത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പറയുന്നത് അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ലെറ്റ്സ് റിവിസിറ്റ് ദ പോയം എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം അതെന്തെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം വാട്ട് മെയ്ഡ് ദ സ്ക്യോഴൽ ആംഗ്രി എന്താണ് നമ്മുടെ ഈ ഒരു അണ്ണാറക്കണന് ദേഷ്യം വരാനുള്ള കാരണം എന്താണ് ദ മൗണ്ടെയിൻ കോൾഡ് ദ സ്ക്യോഴൽ ലിറ്റിൽ പ്രേക്ക് അല്ലേ അതായത് ചെറിയ കുള്ള ആര് വിളിച്ചു നമ്മുടെ സ്ക്യാറലിനെ നമ്മുടെ മൗണ്ടെയിൻ വിളിച്ചു അല്ലേ ദാറ്റ് മെയ്ഡ് ഹിം ആഗ്രി അതാണ് നമ്മൾ സ്ക്യോറലിന് എന്തുണ്ടാക്കിയത് ദേഷ്യം വരുത്തിയത് അല്ലേ പിന്നെന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യന് ദ സ്ക്യോറൽ സ്പീക്സ് ഓഫ് എ സ്പി സ്പിയോ വാട്ട് ഡസ് ഇറ്റ് മീൻ എന്താണ് നമ്മൾ സ്ക്യോറൽ സംസാരിക്കുന്ന സ്പിയർ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു അല്ലേ അത് എന്താണ് മീൻ ചെയ്യുന്നത് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എർത്താണ് സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉരുണ്ടിട്ടുള്ള ഒരു ഉരുണ്ടിട്ടുള്ള ഒരു സാധനത്തിനെയാണ് എന്താ പറയുന്നത് എന്ന് പറയുന്നത് അല്ലേ ആ ഒരു എന്താ പറയുക ഇത് എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത് നമ്മളെ എർത്ത് എർത്ത് എങ്ങനെയാണ് ഉരുണ്ടിട്ടാണ് അല്ലേ റൗണ്ടിലാണ് അല്ലേ ഉള്ളത് എർത്ത് റൗണ്ടിലാണ് ഉള്ളത് ദ സ്ഫിയോ ദ പോയറ്റ് മീൻസ് ഈസ് ദി എർത്ത് ഓക്കെ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ടാലൻസ് ഡിഫോ വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ കഴിവുകൾ വ്യത്യസ്ത തരമാണ് നമ്മുടെ കവി എന്താണ് ഈ ഒരു ഇതിൽ മീൻ ചെയ്തത് എന്താണ് ഈ ഒരു എക്സ്പ്രഷനെ എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് നമ്മുടെ കഴിവുകൾ എന്താണ് വ്യത്യസ്ത ത തരമാണ് അല്ലേ എല്ലാ കാര്യങ്ങൾക്കും ഈച്ച് തിങ്സ് ഓർ ക്രിയേറ്റേഴ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് േ എല്ലാ എന്താ പറയുക കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവികൾക്കും ഈക്വൽ ആയിട്ട് എന്തുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ ബൈ ദ ടാലൻസ് ഇൻ ദം ആർ ഡിഫറെൻറ്റ് എവറി തിങ്സ് ഓർ ക്രിയേറ്റർ ഹാസ് എ റോൾ ടു പ്ലേ അല്ലേ ഇതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ് എല്ലാ ജീവികൾക്കും എന്തുണ്ട് കഴിവുകളുണ്ട് അതൊക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ അതെന്താണ് അവർക്കെല്ലാ കഴിവുകളും ഡിഫറെൻ്റ് ആണ് അവരെല്ലാം എന്താണ് ഈക്വൽ ആണ് അവരുടെ ഓരോ കഴിവുകളും എങ്ങനെയായിരിക്കും വ്യത്യസ്ത തരമായിരിക്കും അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഹൗ ഡിഡ് ദ മൗണ്ടെയ്ൻ ആൻഡ് ദ സ്ക്യോറൽ സെറ്റിൽ ദയോ ആർഗ്യുമെൻ്റ് എന്താണ് ഹൗ ഡിഡ് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യോറൽ സെറ്റിൽ ദയോ ആർഗ്യുമെൻറ്റ് മൗണ്ടെയ്നും നമ്മുടെ സ്ക്യോറലും തമ്മിൽ അവരുടെ ആ ഒരു ഇത് എങ്ങനെയാണ് പിന്നെ സെറ്റിൽ ചെയ്തത് എങ്ങനെയാണ് സ്ക്യോഴൽ എന്താ ചെയ്തത് സ്ക്യോഴൽ പറയുന്നുണ്ട് ബുദ്ധിപരമായിട്ടാണ് നമ്മൾ സ്ക്യോളൽ എന്തു ചെയ്യുന്നത് സംസാരിക്കുന്നത് നമ്മളെ സ്ക്യോളൽ പറയുന്നുണ്ട് ഞാൻ ചെറുതന്നെയാണ് അല്ലേ പക്ഷേ എന്തില്ല പക്ഷെ എന്തുണ്ട് എല്ലാ ജീവികൾക്കും ഈ ഒരു ലോകത്തുള്ള എല്ലാ ജീവികൾക്കും എന്തുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ സ്ക്യോർ അഗ്രി ഡാറ്റ് ഹി വാസ് സ്മോൾ ബട്ട് ഹി ആർഗ്യൂഡ് ദാറ്റ് എവറി സ്മോൾ ക്രിയേറ്റേഴ്സ് ഹാസ് എവറോൾ ഇൻ ദ വേൾഡ് അല്ലേ പിന്നെന്താണ് ദയർ ടാലൻസ് ആർ ഡിഫറെൻറ്റ് അപ്പോൾ ഇത്രയാണ് എന്തുള്ളത് ഈ ഒരു ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ആ ഒരു പറഞ്ഞിട്ടുള്ളത് അല്ലേ പിന്നെന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് മാച്ച് വിത്ത് തീം ഓഫ് ദി പോയം എന്താണ് ഇവിടെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ ഈ ഒരു പോയമായിട്ട് മാച്ച് അല്ലാത്തത് എന്നാണ് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു നാല് സെൻറ്റൻസുകൾ എന്താണ് എവറി ക്രിയേറ്റർ ഇൻ ദി വേൾഡ് ബിഗ് ഓർ സ്മോൾ ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് എന്താണ് എല്ലാ ക്രിയേറ്റേഴ്സിനും വേൾഡിൽ അല്ലേ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിനൊക്കെ എന്തുണ്ട് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് അല്ലേ എല്ലത്തിനെന്തുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെന്താണ് അപ്പോൾ അത് നമ്മൾ പോയതായിട്ട് എന്താണ് മാച്ചാണ് അല്ലേ നമ്മളോട് മാച്ച് അല്ലാത്തതാണ് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓൾ ഹർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ് എല്ലാ ആളുകൾക്കും എന്തുണ്ട് അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ടാലൻറ്റുകളുണ്ട് പിന്നെ കഴിവുകളുണ്ട് എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് എ റോൾ ഓഫ് ഇറ്റ്സ് ഓൺ നത്തിങ് ഈസ് ഗ്രേറ്റർ ഓ ലെസ് ദാൻ എനി അതർ എന്താണ് എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാത്തിനും എന്തുണ്ട് അവരുടേതായിട്ടുള്ള റോൾ ഉണ്ട് അല്ലേ അവരുടേതായിട്ടുള്ള റോൾ ഉണ്ട് എന്തല്ല നത്തിങ് ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ എനി ആദവ് ഒന്നും ചെറുതുമല്ല ഒന്നും വലുതുമല്ലാന്ന് ദ മൗണ്ടൈൻ റിക്വസ്റ്റസ് ഫോർ ദിസ് സ്റ്റോഡൻസ് ഹെൽപ്പ് എന്താണ് മൗണ്ടെയ്നെ നമ്മുടെ സ്കോഴലിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് ഉണ്ടോ ഇല്ല ഈ പോയമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണപ്പോൾ അതു തന്നെയാണ് അല്ലേ ഫോർത്ത് വണ്ണ ഫോർത്ത് വണ്ണാണെന്ത് ഇവിടെ മാച്ചല്ലാത്തത് ദ മൗണ്ടെയിൻ റിക്വസ്റ്റസ് ഫോർ ദി സ്ക്വളൽസ് ഹെൽപ്പ് അതാണിവിടെ ചെല്ലാത്തത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടല്ലോ വളരെ ഈസി ആയിട്ടുള്ളൊരു പോയമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ നാളെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക കാണാം അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ബാക്കി ക്ലാസ്സുകളുടെ ആക്ടിവിറ്റീസും പാഠങ്ങളെ പാഠഭാഗങ്ങളൊക്കെ ഞാൻ എടുക്ക എടുക്കുക കാരണം കുറച്ചൊന്ന് ബിസിയായിപ്പോയി അതുകൊണ്ടാണ് നേരെ വൈകിയത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം